ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സയാൻ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു കപ്പയും മീൻ കറിയുമായിട്ടാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതെങ്ങനെയാണ് എന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പുഴിഞ്ഞെടുക്കണം. ഞാനന്ന് ഈ കുക്കറിലാണ് ഇട്ട് പുഴിഞ്ഞെടുക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഇറക്കാം. ഇതിപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് അത് ഇറക്കാം. നമുക്കിതിനെ ഇത് ഊറ്റിയെടുക്കാം. നമുക്ക് നമുക്കിനി ഒരു ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടെടുക്കണം. എന്നിട്ട് 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം സവാളയും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൊരിയുന്നത് വരെ ഇളക്കണം. ഇനി നമുക്ക് കപ്പ അതിലോട്ട് ഇട്ടിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ലോണം ഒന്ന് ഉടച്ചിട്ട് കിട്ടണം. നല്ല വെന്ത കപ്പയായതുകൊണ്ട് നല്ലോണം ഉടയുന്നുണ്ട്. നല്ല കപ്പയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കുന്നത് എങ്ങനെയാണ് നോക്കാം. നമുക്കിനി 1/2 മുറി തേങ്ങ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇപ്പോൾ നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കലത്തിലേക്ക് ഒഴിക്കാം. കലത്തിലൊഴിച്ച് നിന്ന് വെള്ളമൊഴിച്ച് പാകാക്കിയതിന് ശേഷം കുറച്ച് ചുമന്നുള്ളി ഇടണം. 2 പച്ചമുളക് നടുക്ക് കയറിയതിട്ട് കൊടുക്കണം. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് വറ്റട്ടെ. വറ്റുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്ക് ഇനി മീനിട്ട് കൊടുക്കാം. ഇത് ഇത്ര തിളയ്ക്കണമെന്നൊന്നുമില്ല. മുമ്പേ തന്നെ ഇട്ട് കൊടുത്താലും ഈ മീനടയാത്ത മീനാണ്. ശിലാവാണ് ഞാൻ കറി വയ്ക്കുന്നത്. കറി വെച്ചാലും പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കറി ഇവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മുടെ കറി ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി തളിക്കാം. നമുക്ക് 1 ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചൊഴിക്കണം.
നമ്മുടെ കപ്പയും മീൻ കറിയിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത വെടിയായിട്ട് കാണാം.